വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ആർ എൽ വി രാമകൃഷ്ണനെ ജാതീയമായി അധിക്ഷേപിച്ച കേസിൽ നർത്തകി സത്യഭാമയ്ക്ക് ജാമ്യം. നെടുമങ്ങാട് SC ST കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. പോലീസ് ആവശ്യപ്പെടുമ്പോഴെല്ലാം ഹാജരാകണമെന്ന ഉപാധിയോടെയാണ് ജാമ്യം. സലാം പി ഹൈദ്രോസുണ്ട്, സലാം വിവരങ്ങൾ. നിമ്മി, അല്പം മുമ്പാണ് നെടുമങ്ങാട്ടെ SC ST കുറ്റകൃത്യങ്ങൾക്ക് മാത്രമായുള്ള പ്രത്യേക കോടതി ജാമ്യം അനുവദിച്ചുകൊണ്ട് ഉത്തരവിട്ടിരിക്കുന്നത്. കർശനമായ വ്യവസ്ഥകൾ ഈ ജാമ്യത്തിനായി കോടതി പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു കാരണവശാലും തെളിവ് നശിപ്പിക്കാനോ സാക്ഷികളെ സ്വാധീനിക്കാനോ പാടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോഴെല്ലാം ചോദ്യം ചെയ്യലിന് ഹാജരാകണം. 50,000 രൂപയുടെ ജാമ്യത്തിന്മേലാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഒപ്പം രണ്ടുപേരുടെ വ്യക്തിപരമായ ജാമ്യം ആവശ്യമുണ്ട്. അല്പസമയത്തിന് ശേഷം ഇപ്പോൾ അവർ ജാമ്യം നേടി പുറത്തിറങ്ങും. അല്പം മുമ്പ് മാധ്യമങ്ങളെ ഇവർ കണ്ടിരുന്നു. ഒരിക്കൽ ഈ സത്യം തെളിയും എന്നായിരുന്നു മാധ്യമങ്ങളോടുള്ള സത്യഭാമയുടെ പ്രതികരണം. ഏകദേശം 3 മാസം മുമ്പ് ഒരു സ്വകാര്യ യൂട്യൂബ് ചാനലിൽ നൽകിയ ഒരു അഭിമുഖമാണ് വലിയ വിവാദമായി മാറിയത്. ആർ വി രാമകൃഷ്ണന്റെ പേര് പറയാതെ അദ്ദേഹത്തെ ജാതീയമായി അധിക്ഷേപിച്ചുകൊണ്ടുള്ള നിരവധി പരാമർശങ്ങൾ സത്യഭാമ ഇത് നടത്തിയുണ്ടായി. പ്രത്യേകിച്ച് നിറത്തെ, കറുപ്പ് നിറത്തെ ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രധാനമായും പറഞ്ഞത്. കറുത്ത നിറമുള്ളവർ മോഹിനിയാട്ടം ആടാൻ പാടില്ല. പുരുഷന്മാർ മോഹിനിയാട്ടം ആടുകയാണെങ്കിൽ അവർ സുന്ദരനായിരിക്കണം. മോഹിനിയാട്ടം കളിക്കേണ്ടത് മോഹിനിമാരാണ്, മോഹനന്മാരല്ല എന്നൊക്കെയായിരുന്നു ഇവിടെ പരാമർശം. മാത്രമല്ല, ആർ വി രാമകൃഷ്ണനെ കുറിച്ച് പെറ്റ തള്ള കണ്ടാൽ പോലും സഹിക്കില്ല, അങ്ങനെയുള്ള ഒരു നിറമാണ് രാമകൃഷ്ണൻ എന്ന രീതിയിലൊക്കെയായിരുന്നു പരാമർശം നടത്തിയത്. ഇതേ തുടർന്ന് പിന്നീട് മാധ്യമങ്ങൾ സത്യഭാമയെ കണ്ടപ്പോഴും അവർ താൻ പറഞ്ഞത് ഉറച്ചു നൽകുകയാണ് ചെയ്തത്. ഇതിനുശേഷമാണ് ആർ വി രാമകൃഷ്ണൻ ചാലക്കുടി പോലീസിൽ പരാതി നൽകിയത്. ഈ പരാതി പിന്നീട് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷൻ കൈമാറുകയും കന്റോൺമെന്റ് പോലീസാണ് SC ST അട്രോസിറ്റീസ് നിയമപ്രകാരമുള്ള കേസെടുക്കുകയും ചെയ്തത്. തുടർന്ന് ഈ കേസ് ഈ SC ST ക്കായുള്ള കുറ്റങ്ങൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതിയിലേക്ക് മാറുകയും ചെയ്തു. ഇതിനിടെ ആദ്യം ഈ വിചാരണ കോടതിയിലും പിന്നീട് ഹൈക്കോടതിയിലും സത്യഭാമ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. പക്ഷെ രണ്ട് കോടതികളും ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. മാത്രമല്ല, ഹൈക്കോടതി ഈ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ ഹൈക്കോടതി പറഞ്ഞത് ഒരാഴ്ചക്കുള്ളിൽ സത്യഭാമ ഈ വിചാരണ കോടതിയിൽ ഹാജരാകണം, അവിടെ സ്ഥിരം ജാമ്യത്തിന് അപേക്ഷ നൽകണം എന്നായിരുന്നു ഹൈക്കോടതി പറഞ്ഞത്. അതനുസരിച്ചാണ് ഇന്ന് രാവിലെ 11 മണിയോടെ സത്യഭാമ ഈ കോടതിയിൽ വന്ന് കീഴടങ്ങുകയും ഇതിനുശേഷം ഇപ്പോൾ ജാമ്യാപേക്ഷ നൽകുകയും ചെയ്തത്. നിമ്മി, ശരി. കോടതിയിൽ വിശ്വാസമുണ്ടെന്നും സത്യം ഒരിക്കൽ പുറത്തു വരുമെന്നും സത്യഭാമ പ്രതികരിച്ചു. പൂർണ്ണമായിട്ടും 100% വിശ്വാസമാണ്. പിന്നെ സത്യം വഴിയെ നല്ല രസമായിട്ട് വരും, അത്രേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ആരോടൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ തൊഴിലിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു, ഞാൻ ഒരു വ്യക്തിയും പറഞ്ഞിട്ടില്ല. അതായത് പറഞ്ഞതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണോ? ഇനിയിപ്പം കോടതി തീരുമാനിക്കട്ടെ, മറക്കും.